കാട്ടാനയും കാട്ടുപന്നിയും ഇറങ്ങി തുടങ്ങിയ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കാരികുളം വനമേഖലയിലുള്ള ഒരു അംഗനവാടിയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഈ വീഡിയോ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഭീതിയോടെയാണ് കുരുന്നുകൾ അക്ഷരം പഠിക്കാൻ അംഗനവാടിയിലേക്ക് കടന്നു വരുന്നത് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 12ാം വാർഡിൽ കാരികുളത്ത് പ്രവർത്തിക്കുന്ന അംഗനവാടിയിലേക്ക് പോകുന്ന വഴിയാണിത് കാടിനുള്ളിലൂടെ പോകുന്ന വനപാത പോലെ ഭീതി ജനിപ്പിക്കുന്ന ഈ വഴിയിലൂടെയാണ് കുരുന്നുകളുമായി അമ്മമാർ അംഗനവാടിയിലെത്തുന്നത് പകലപോലും ഭയം ജനിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മുടെ ഈ പ്രദേശം ഈ പ്രദേശത്തൂടെ കുട്ടികളെ കൊണ്ടുപോകുന്നത് ഒരു വലിയ അപകടമാണ് അതിന്റെ നിജസ്ഥിതി ഈ പഞ്ചായത്തൊന്ന് കണ്ണു തുറന്ന് കണ്ട് പുതിയതായിട്ട് 3 സെന്റ് സ്ഥലം അനുവദിച്ചിട്ടും അതിലേക്ക് അംഗൻവാടി മാറ്റാതെ ഈ വാടക കെട്ടിടത്തിൽ ഇപ്പോഴും ഈ അംഗൻവാടി നിലനിർത്തുന്നത് അപകടകരമാണ് അത് പെട്ടെന്ന് തന്നെ ഈ 3 സെന്റിലേക്ക് അവിടെ ഒരു ബിൽഡിംഗ് പണിത് അംഗൻവാടി മാറ്റണമെന്നാണ് പ്രദേശവാസികളും ഞങ്ങളൊക്കെ അഭിപ്രായം കാട്ടിലൂടെ പോകുമ്പോൾ പട്ടികളുടെ ശല്യമുണ്ട് അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് കാട്ടിലൂടെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 35 കൊല്ലമായി അതിലൊരു 20 കൊല്ലമെങ്കിലും ഈ അംഗനവാടി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ അപ്പോൾ ഈ അംഗനവാടിക്ക് ഒരു വക പുരോഗതിയുമില്ല പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഒരു സാമഗ്രികൾ പോലും ഇല്ലാത്തൊരു അംഗനവാടി ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഈ ഞങ്ങളുടെ മകൻ്റെ കുട്ടി 2-3 ദിവസം പോയി പിന്നെ നീരൊഴിച്ചും ചുമയും വന്നപ്പോൾ പൂവിൽ നിർത്തി ആ കുട്ടി പൂവാൻ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് കളിക്കാനുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് അത് പൂവാൻ പറ്റുള്ളൂ അത് ഇല്ലാത്തോടത്തോളം കാലം ഈ കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒന്നും തന്നെ ഈ അംഗനവാടിക്ക് മാനേജ്മെൻ്റ് ആയ പഞ്ചായത്ത് ചെയ്തു കൊടുത്തിട്ടില്ല അങ്ങനെയാണ് ഞാൻ കണക്കാക്കണേ അതിന് അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു ഉത്സാഹക്കുറവ് പോലെ എനിക്കും തോന്നുന്നുണ്ട് അവരും കൂടി അതിൽ ഇൻട്രസ്റ്റ് എടുത്തെങ്കിൽ അത് നന്നാവേണ്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രൈമറി സ്കൂളുകളിലും ഓരോ നിയമങ്ങളും പറഞ്ഞ് ഈ എല്ലാ കാര്യങ്ങൾക്കും പരിധിയും കാര്യങ്ങളും വെച്ച് കുട്ടികൾക്ക് കുട്ടികൾ സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം വേണമെന്ന് ഈ അന്തരീക്ഷം അംഗനവാടിയിൽ നിന്ന് തുടങ്ങണം അതില്ലാതെ കണ്ട് ഒരു കാര്യവുമില്ല കാട്ടാന ഭീതിയും കാട്ടുപന്നി ശല്യവും തെരുവുനായ്ക്കളുടെ ആക്രമണവും ഭയന്നാണ് ഇവിടെയുള്ളവർ കഴിയുന്നത് 9 കുട്ടികളുള്ള അംഗനവാടിയിൽ പലപ്പോഴും കുട്ടികൾ വരാൻ മടിക്കുകയാണ് നിലവിൽ വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത് കാരികുളം കടവിനടുത്ത് സ്വകാര്യ വ്യക്തി 3 സെന്റ് സ്ഥലം അംഗനവാടി നിർമ്മിക്കാൻ പഞ്ചായത്തിന് വിട്ടു നൽകിയിട്ടും പുതിയ കെട്ടിടം പണിയുന്നതിന് പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു നിരന്തരം കാട്ടുപന്നികളുടെ ശല്യമാണ് ഇവിടെ അതുപോലെ തന്നെ ആന ഈ തൊട്ട് മുകളിൽ വരെ ആന ഇവിടെ വന്നു പാമ്പിൻ്റെ ശല്യം നായ്ക്കളുടെ ശല്യം ഇതൊക്കെ പേടിച്ചുകൊണ്ടാണ് ഈ അമ്മമാർ കുട്ടികളെ കൊണ്ട് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണത് ഒരു കാട്ടുപന്നി അവറ്റങ്ങളെ കുട്ടികളായിട്ട് വരുന്നൊരു സമയത്ത് കാട്ടുപന്നിയുടെ കുട്ടികളായിട്ട് വരുന്ന സമയത്ത് ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനടി ആക്രമിച്ച് അവർ കൊല്ലും പാമ്പിൻ്റെ ശല്യമുണ്ട് അതുപോലെ തന്നെ ഈ റോഡിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് കോഴി വേസ്റ്റ് കൊണ്ടും മറ്റുള്ള ഇറച്ചിയുടെ വേസ്റ്റുകളും കൊണ്ടിട്ടൊരു നായ്ക്കളുടെ ശല്യം അതെ ഒരു കുട്ടികൾക്ക് പോലും കൂടെ പോകാൻ പറ്റില്ല അംഗനവാടിയിൽ ആവശ്യത്തിന് കളിയുപകരണങ്ങളോ കുട്ടികളെ ആകർഷിക്കുന്ന സാഹചര്യങ്ങളോ ഇല്ല ഒരൊറ്റ ഹാളിനോട് ചേർന്ന് തന്നെയാണ് ശുചിമുറിയും ഭക്ഷണമൊരുക്കുന്നതിനുള്ള സൗകര്യവും ഉള്ളത് ഇത്രയും വേഗം പുതിയ സ്ഥലത്തേക്ക് മാറ്റുക സ്വന്തമായ സ്ഥലത്തേക്ക് കെട്ടിടം പണിത് നല്ല സംവിധാനങ്ങൾ ചെയ്യാൻ പഞ്ചായത്ത് നടപടിയെടുക്കുക അതാണ് പ്രധാന കാര്യം വളരെ വർഷങ്ങളായിട്ടും അംഗനവാടിക്ക് സ്വന്തമായൊരു കെട്ടിടമോ മറ്റുള്ള സൗകര്യങ്ങളോ ഇപ്പം നിലവിലില്ല വളരെ ദുരിതം സഹിച്ചാണ് ഇവിടുത്തെ കുട്ടികൾ ഈ അംഗനവാടി കെട്ടിടത്തിലേക്ക് വരുന്നത് ഇരുവശവും കാടും അതിന് കാടിനോട് ചേർന്ന മാന് പന്നി ആന പാമ്പ് എല്ലാ ശല്യങ്ങളും
സഹിച്ചാണ് കുട്ടികൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 20 വർഷത്തോളമായി വാടക കെട്ടിടങ്ങൾ മാറിപ്പോകുന്നതല്ലാതെ ലഭ്യമായ സ്ഥലത്ത് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് ഇവിടെയുള്ളവർക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒപ്പം വന്യമൃഗങ്ങളെ ഭയന്ന നിത്യവും കുരുന്നുകളും അമ്മമാരും നടത്തുന്ന സാഹസിക യാത്രയ്ക്ക് അവസാനം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ആനയിറങ്ങും മാമലയിൽ ആരാരും കാണാ പൂമരയിൽ നമുക്ക് അക്ഷരം പഠിക്കാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അംഗൻവാടിയിലേക്ക് കുരുന്നുകളെ അമ്മമാർ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. കുറേ കൂടി ജനവാസ മേഖലയായ ഒരു പ്രദേശത്തേക്ക് അംഗൻവാടി മാറ്റി സ്ഥാപിക്കണമെന്നും പഞ്ചായത്തിനായി സ്വകാര്യ വ്യക്തി വിട്ടുകൊടുത്ത സ്ഥലത്ത് എത്രയും പെട്ടെന്ന് കെട്ടിടം പണിത് അംഗൻവാടി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകണമെന്നുമാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ ദിൽജിത്തിനൊപ്പം ബൈജു ദേവസി, NCTV News.